അനിർവന്യ ശരിക്കും തെലുങ്കിലായിരുന്നു സരിഗമ പോയിൽ ഫൈനലിസ്റ്റ് ആയത്. തേർഡ് റണ്ണർ അപ്പ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ പാട്ട് പാടുന്ന വീഡിയോസിന് ഇപ്പൊ ഭയങ്കര ഹൈപ്പാണ്. ഏ അനിയൻ പഠിപ്പിക്കുന്നു, പിന്നെ ചേച്ചി പഠിപ്പിക്കുന്നു. എങ്ങനെയാ പഠിക്കാനൊക്കെ ഇരുന്ന് തരുമോ? ആ വീഡിയോ കാണുമ്പോൾ തന്നെയാണോ? ആക്ച്വലി ശരിക്കും അങ്ങനെയാണോ എന്ന് വെച്ചല്ല, അല്ല എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ ഒക്കെ തന്നെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ആള് ഭയങ്കര കോഓപ്പറേറ്റീവ് ആണ്, ചെയ്യണോന്നുള്ളൊരു ഇതുണ്ട്, ഒരു മ്യൂസീഷ്യൻ ആവണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇരുന്ന് തരും. പിന്നെ കുറെ നേരം ആയി കഴിയുമ്പോൾ പറയും എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരം ഇതാകും. എന്നാ അല്ലാത്ത വേറെ ഒരു കുഴപ്പമില്ല. ചോക്ലേറ്റ് ഒന്നുമില്ല, അടിയും തല്ലും ഒക്കെ തന്നെ. ചോക്ലേറ്റ് ഒന്നുമില്ല. ഈ യൂട്യൂബിൽ ചേച്ചി നല്ല ടീച്ചറാണ്, പക്ഷേ യഥാർത്ഥത്തിൽ നല്ല ടീച്ചറാണ്. പക്ഷേ ഞാൻ ഞങ്ങളിങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോ മുമ്പ് തന്നെ ആയപ്പോ ഞങ്ങൾ തമ്മിൽ ഒരു അടിപിടിയൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഗെയിമും ഇതൊക്കെ കളിച്ച് നമ്മൾ ഗെയിമും ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റ്സ് ഒക്കെ ഗെയിം കളിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഗെയിം കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തിന്ന് ആസ്വദിച്ചിരിക്കും. പിന്നെ പൊട്ടറ്റോ ബിസ്കറ്റ് കഴിച്ചിരിക്കും അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ വീഡിയോ കണ്ടിരിക്കും കുറച്ച് നേരം. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെ കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും ഒരേ പ്രായക്കാരെ പോലെയാണ്. മറ്റെല്ലാ സമയവും പാട്ട് പഠിപ്പിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ ഇച്ചിരി വഴക്കും വിടിയും ഒക്കെ. ബാക്കിയെല്ലാ സമയം ഞങ്ങൾ ആരാ തിരിച്ചറിയാൻ പറ്റൂല, അതുപോലെ ആയിരിക്കും. അതെ അമ്മയൊക്കെ എന്തോ ഈ കളിയൊക്കെ രണ്ടുപേരോട് ഇരുന്ന് കളിക്കുന്നതെന്നൊക്കെ. അപ്പൊ അങ്ങനെ ആ സമയത്ത് മാത്രം ഇച്ചിരി സ്ട്രിക്റ്റ് ആക്കി. ഞാൻ 12th പഠിക്കുന്നത്, അപ്പൊ ഇവിടെ തുടങ്ങാറായിട്ടേ ഉള്ളൂ, ഇവിടെ തീരാറായി. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലെ കാര്യം നമ്മൾ അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ വീട്ടിലൊക്കെ അമ്മ ചോദിക്കും. അപ്പൊ അമ്മ പറയും രാവിലെ എണ്ണേക്കൂ. അപ്പൊ രാവിലെ 6 മണിക്കൊക്കെ എണ്ണിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ സ്കൂളിലൊക്കെ പോകുമ്പോൾ. അപ്പൊ അങ്ങനെ 6 മണിക്ക് എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ എന്നെ വിളിക്കും, എന്നേക്ക് നമുക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എന്നിപ്പിക്കും. അങ്ങനെ എന്നിപ്പിച്ചിട്ട് എന്നെ കുട്ടപ്പനാക്കി സ്കൂളിൽ കൊണ്ടുപോകും. അങ്ങനെ കുട്ടപ്പനായിട്ടാണ് കുട്ടപ്പനായിട്ട് ഇങ്ങനെ അച്ഛൻ കൊണ്ടുപോകും. അപ്പൊ സ്കൂളിൽ എത്തുമ്പോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ചേച്ചി അന്നേരം എന്റെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ അത് മാറി, ഇപ്പൊ വേറെ സ്കൂളിലായിരുന്നു. ഇപ്പൊ വിശ്വജ്യോതിയിലായി പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടില്ല. ഈ പ്രാവശ്യം കൂടെ പോയത് ഇന്നലെ തന്നെയാണ് പോയത്. ഇന്നലെ പോയപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് പണി പിടിച്ചേക്കുമായിരുന്നു, ഇന്നലെ വന്നില്ലായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ ഇവള് എൻ്റെ സ്കൂളിൽ തന്നെ MGM സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചോണ്ടിരുന്നത്. MGM സ്കൂളിൽ തന്നെയാണ് പഠിച്ചോണ്ടിരുന്നത്. ചേച്ചിയുടെ ഇവിടെ എൻ്റെ ഇവിടെ അങ്ങനെ ചേച്ചി ഇപ്പുറത്തും ഞാൻ ഇവിടെ വാങ്ങാണ്ട. അപ്പൊ ചേച്ചി ആയിരുന്നു കൂട്ടിക്കൊണ്ടു പോകുന്നത്. പിന്നെ ആരും വിളിക്കട്ടല്ലോ. പക്ഷേ ഇപ്പൊ ഇന്റർവ്യൂ സംസാരിക്കുമ്പോൾ ഭയങ്കര ജാടയാണല്ലോ. ബാബുക്കുട്ടൻ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ല, ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ആളായിരുന്നല്ല. ആ മൊത്തത്തിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോകത്തില്ല. പക്ഷേ ഇപ്പൊ കുറച്ച് ജാടയൊക്കെ ഉണ്ട്. എവിടെ? കുറച്ച് ജാടയൊക്കെ ഉണ്ട്, ചെറിയ ജാടയൊക്കെ ആയി തോന്നണേണ്. സത്യം തോന്നുന്നു, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നു ചിലരൊക്കെ ഉണ്ട്. നമുക്ക് ചോദിക്കണം, വിളിച്ചു ചോദിക്കണം. ഈ ബാബുക്കുട്ടൻ എന്ന പേര് ആദ്യം ഇട്ടപ്പോഴത്തേക്ക് ആ ദിവസം തന്നെ അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്തല്ലോ, അതെങ്ങനെയാ? അത് ഫസ്റ്റ് തന്നെ എം ജി സാർ ഇട്ട പേരാണ്. എം ജി സാറിന് മുമ്പ് ഓർക്കസ്ട്രയിൽ ആരോ ആണ് സജസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. ഓർക്കസ്ട്രയിലെ അവരാണ് ഇത് ചെയ്തത് പേര്. അങ്ങനെ ഓർക്കസ്ട്രക്കാരൊക്കെ ചിരിച്ച് അങ്ങനെ ബാബുക്കുട്ടനായി. പിന്നെ അവിടെ ഇതായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഹിന്ദി ഷിഫ്റ്റായി. പിന്നെ അവിടെ നിന്ന് ഇതായി. പിന്നെ ഇവിടെ വന്ന് പിന്നെ ഇന്റർവ്യൂ എടുക്കും. ബാബുക്കുട്ടനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നറിയാവോ? ഹലോ ബാബുക്കുട്ട, ഓർമ്മയുണ്ടോ ഈ മുഖം? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മനസ്സ് നിറഞ്ഞ 1000 അഭിനന്ദനങ്ങൾ. മുൻ നേടിയെടുത്ത ഒരു നേട്ടം എന്ന് പറയണത് നമ്മൾ സൗത്ത് ഇന്ത്യൻസിനും മലയാളികൾക്കും എല്ലാവർക്കും ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. എനിവേ, അപ്പോൾ ബാബുക്കുട്ടൻ ആദ്യം ടോപ്പ് സിംഗേഴ്സിൽ വന്നപ്പോൾ മോൻ്റെ ആ ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡും പാടുമ്പോഴുള്ള ആ ഒരു പക്വതയും ഇതെല്ലാം കണ്ടപ്പോഴേ ഞങ്ങളെല്ലാം അന്നേ പറഞ്ഞു ഇവൻ വലിയ നാളത്തെ വലിയൊരു ഗായകനാണ്, അതും ഒരു ഭാവ ഗായകനാണ് ആയി തീരുമെന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ,
മക്കളെ എടാ, ഞാൻ ഹിന്ദി ടീച്ചേഴ്സിൻ്റെ രണ്ട് എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദി ടീച്ചേഴ്സായിരുന്നു. എടാ, എനിക്ക് ഒരു വരി പോലും നേരെ സംസാരിക്കാൻ അറിയില്ല മക്കളെ. നീ എങ്ങനെയടേ ഇത്ര അസാധ്യമായിട്ട് ഹിന്ദി സംസാരിക്കണേ? പാട്ട് പിന്നെ പോട്ടെ, പാട്ട് മുമ്പ് പാടും, ഏത് ലാംഗ്വേജിലും കേട്ടിട്ടുണ്ട്, ഏത് ലാംഗ്വേജിൽ പോയാലും അതെല്ലാം മുമ്പ് പാടും, പക്ഷെ ഇത്ര രസമായിട്ട് ഹിന്ദി എങ്ങനെ സംസാരിക്കുന്നു? ഒന്ന് പറഞ്ഞു ഇതാ ഐഡിയ, ഗിന്നാൻ്റെയും കൂടെ ഒന്ന് പഠിക്കട്ടെ. എനിവേടാ, ലവ് യു ലവ് യു ലവ് യു, ഗോഡ് ബ്ലെസ് യു. ശരിക്കും എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്, ഹിന്ദി എങ്ങനെ പഠിച്ചു? ഓ, ഇത് എങ്ങനെ പഠിച്ചു? ഇത് മൊത്തത്തിൽ ഒരു രണ്ടു മാസമായി പഠിക്കാൻ തുടങ്ങിയിട്ട്, പിന്നെ അങ്ങനെ ഇതൊക്കെ ആയി ഹിന്ദിയൊക്കെ പഠിച്ച്. ബിന്നി മാമ ചോദിച്ചായിരുന്നു, അന്ന് തന്നെ ടോപ് സിംഗറിനെ തന്നെ ചോദിച്ചായിരുന്നു ഹിന്ദി പഠിച്ചു എന്ന്. അപ്പം ഞാൻ പറഞ്ഞ് പഠിച്ചിട്ടില്ല അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ ഹിന്ദി പഠിച്ചു രണ്ടു മാസം കൊണ്ട്. പിന്നെ അങ്ങനെ ഷോയിൽ കയറി, ഓഡിഷൻ കയറി, അങ്ങനെല്ലാം കഴിഞ്ഞ് പിന്നെ ഫൈനൽ വരെയായി. എങ്ങനെ പഠിച്ചത്? അത് നമ്മള് യൂട്യൂബില്, നമ്മള് അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരാളുടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടു മാസം കൊടുത്ത് മൊത്തത്തിൽ പഠിക്കാൻ. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓഡിഷൻ കയറി. ഇപ്പോൾ തെലുങ്ക് അറിയാം, തമിഴ് അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, ഇല്ലേ? ഇത്രയും ഭാഷ അറിയാം? ഇല്ല. പിന്നെ എത്ര ഭാഷ അറിയാം? ആകെ രണ്ട് ഭാഷ അറിയാം. രണ്ട് ഭാഷ അറിയോ? മലയാളം, ഹിന്ദി. പക്ഷേ തെലുങ്കില്? തെലുങ്കില് ഞാൻ പാട്ട് പാടണം. തെലുങ്ക് പാട്ടേ പാടുള്ളൂ? തെലുങ്കില്, കന്നഡ, തമിഴ് എല്ലാം പാട്ട് പാടും. ഇത് ഇവൻ ഇങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിത് അത്ഭുതമാണ്. അത്ഭുതം മാത്രമല്ല, ഇൻസ്പിറേഷനുമാണ്. ഇത് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യൂല്ലേ ഭയങ്കരമായിട്ട്? വർക്ക് ചെയ്യാന്ന് വെച്ചാല് അവര് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ടീമാണേലും അവിടുത്തെ ടീം, അവരാണേലും ഇപ്പോ അവര് പറഞ്ഞു, നീ ഇനി വേറെ ഒരു ഭാഷയും സംസാരിക്കരുത്, ഹിന്ദി തന്നെ സംസാരിക്കുക, അപ്പോഴേ പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവനും ഭയങ്കര സോഷ്യലാണ്, എല്ലാരുമായിട്ട് ഭയങ്കര, ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണല്ലോ എല്ലാരുമായിട്ട് ഭയങ്കര കമ്പനിയായി. അതാണ് ഇവന്റെ ഒരു ഇത്. അപ്പം ഇവൻ എല്ലാരുമായിട്ട് ചെന്ന് എന്തൊക്കെ ഉണ്ട്, സുഖമല്ലേ എന്നൊക്കെ ഇവന്റെ ഒരു ഇതിലങ്ങ് സംസാരിച്ച് അവരും തിരിച്ചു മറുപടി. അങ്ങനെ ഇങ്ങനെ കുറെ നാള് റിപ്പീറ്റ് ആയപ്പോ ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചു. ഓ, എങ്കിലും രണ്ടു മാസം കൊണ്ട് നീ ഒരു അത്ഭുത മനുഷ്യനാണെന്ന്. എല്ലാവരും കേട്ട് പഠിച്ചതാണ്. യൂട്യൂബ് ഒന്നുമില്ല, യൂട്യൂബ് ഒക്കെ നമ്മള് ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും വർക്ക്ഔട്ട് അല്ല. ഇരുത്തി പഠിപ്പിക്കാൻ ഭാഷ പിന്നെ അച്ഛനോട് പറയും, അച്ഛൻ പറയും ഇങ്ങനെ എഴുതി കാണിക്കണം, എഴുതി റെക്കോർഡ് ചെയ്ത് ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ നേരെ തന്നെ ഓഡിഷനിൽ കയറി, ഫ്ലൈറ്റിൽ കയറി അങ്ങോട്ട് കഴിഞ്ഞ്, പിന്നെ നേരെ ഓഡിഷനിൽ പോയി. ഫാമിലി ആയിട്ടില്ല അവര്. ഓഡിഷനൊക്കെ ഞാൻ കണ്ടു. ആ ഹോസാ തീരെ നമുക്ക് പാടാം രണ്ടുപേർക്കും കൂടെ. ഹോസാ തീരെ തീരെ ബിനാ ഭീ ക്യാ ജീനാ, ഊസാ തീരെ തീരെ ബിനാ ഭീ ക്യാ ജീനാ, തീരെ ബിനാ ഭീ ക്യാ ജീനാ. ഈ കിഷോർ കുമാർ സാറിന്റെയും റാഫി സാറിന്റെയും പാട്ട് പാടുമ്പോൾ ഭയങ്കര ഡെപ്ത് ഉള്ള പാട്ടുകളാണ്. ഇതിന്റെ ഉള്ളിൽ അർത്ഥമൊന്നും അറിഞ്ഞുകൂടാ, നമുക്ക് ആ ഫീലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഇവൻ പാടുന്ന കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതെങ്ങനെ ഇത് അറിയണം എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഏ, ഇത് ഇത്രയും ഫീലിൽ എങ്ങനെയാണ് പാടുന്നേ? മേജർ രവി സാറും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. രവി സാർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ കാണിക്കാം. And finally today I took him to Lalitan. Yanu and the family, Madhuvarthana, Lal and the family, Suchita family, Muruvan. Suchita, all cousins, our one will be fans. Idhu valathana mone, alla kuttiyayi. Kalaya sneech, manishya sneech, nee munnotu valandu varanu. Mellotu povunna samayathu nammal thaazhthu ninnu vannathum, നമ്മള് രാമക്കൽമേടിൽ നിന്ന് വന്ന് എവിടെ എത്തി എന്നുള്ളത് ഒരിക്കലും നമ്മൾ മറക്കരുത്. ഓക്കെ. അതുപോലെ എവിടെയെങ്കിലും സങ്കടപ്പെടുന്ന മനുഷ്യർ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ ഒരു സാന്ത്വനം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്കത് വലിയൊരു പ്രചോദനമായിരിക്കും. ഓക്കെ, എനിവേ, നൗ ഇഫ് യു ആർ ദ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ഞാനിങ്ങനെ വണ്ടടിക്കും, ഈ ഹിന്ദി അറിയാത്ത കുട്ടി എങ്ങനെയാണ് ഇത്രയും വലിയ? അവിടെ ഞാൻ പലപ്പോഴും നിന്റെ പ്രോഗ്രാംസ് കാണുന്ന സമയത്ത് വിചാരിക്കും, ഹൗ ഈസ് ഈ മാനേജിങ് എന്നുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്,
ഈ ഹിന്ദി പാട്ടുകൾ പാടുന്ന സമയത്ത് ഹിന്ദി അറിയാത്ത മോൻ്റെ മുഖത്ത് കാണുന്ന ആ എക്സ്പ്രഷൻ, ആ ഫീല്, ആ വാക്കുകൾക്കനുസരിച്ച എക്സ്പ്രഷൻ, അത് പെയിൻ്റെ ആണെങ്കിൽ പെയിൻ, പ്രണയത്തിൻ്റെ ആണെങ്കിൽ ആ പ്രണയം, എല്ലാവിധത്തിലുള്ള ഭാവങ്ങളും ഈ ഭാഷ അറിയാതെ മോൻ എങ്ങനെയാണ്, എനിക്കെൻ്റെ സംശയം, ആ ഒരു ചോദ്യമാണ്. ഈ ഭാഷ അറിയാതെ, അതിൻ്റെ അർത്ഥമറിയാതെ മോൻ എങ്ങനെയാണ് ആ ഭാവം മുഖത്ത് കൊണ്ടുവരുന്നത്? ടെൽ മീ ദാറ്റ്, ഹൗ ഡു യു ഗെറ്റ് ദാറ്റ് ഫീൽ? നമുക്ക് കാണുമ്പോൾ അറിയാം, യു ആർ സിംഗിങ് ഇറ്റ് ഫ്രം ദ ഹാർട്ട്. ടെൽ മീ ദ സീക്രട്ട്. സീക്രട്ട് പറ, ഇത്രയും ഫീല് എങ്ങനെയാണ്, ആ പാട്ടിന്റെ അർത്ഥം അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ഫീലില് പാടാൻ പറ്റണേ? ഈ ഫീലിൽ പാടാൻ പറ്റുന്നത് ചേച്ചി പറഞ്ഞിട്ട് തന്നെയാണ് ഫീല് ഉണ്ടാവുന്നത്. ഫീല്, അപ്പം ഈ ഒരു ഫീല്, ഈ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിച്ച് പാടുക, അതൊരു ഫീലായിട്ട് വരും. അങ്ങനത്തെ ഒരു ഇതുണ്ട്, അതാണ് ഫീൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ വരും ഈ ഫീല്, അത് ആസ്വദിച്ച് പാടിയ ഫീലായിട്ട് വരും അല്ലേ? പറയാൻ അർത്ഥം ശരിക്കും പറഞ്ഞു കൊടുക്കും അല്ലേ? അത് വോയിസ് ഇമിറ്റേറ്റ് ചെയ്യും? അല്ല, വോയിസ് ഇമിറ്റേറ്റ് ചെയ്യല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറയും, ഇതിന്റെ സിറ്റുവേഷൻ ഇന്നതാ. ഇപ്പൊ നമുക്കൊരു സങ്കടം വരുവാണെങ്കിൽ, അപ്പൊ ഞാൻ ചോദിച്ചാൽ അവന്റെ ഒരു രീതി പറയും, നിനക്കൊരു ചോക്ലേറ്റ് കിട്ടി, അത് ഞാൻ എടുത്ത് തട്ടി പറിച്ചു, അപ്പൊ നിനക്കൊരു വിഷമമില്ലേ, അതാണ് ഇതില്ലേ. അപ്പൊ കുഞ്ഞു പിള്ളേർക്ക് അങ്ങനെയാണല്ലോ ഒരു വിഷമമൊക്കെ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ പറയാം, ഇതിങ്ങനെ സോഫ്റ്റ് ആക്കി പാടാം, ഇതിങ്ങനെ അങ്ങനെ മോഡുലേഷൻസ് വരുത്തും. പിന്നെ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം, അവൻ ആ കിട്ടിയാക്കുന്നത് ഉള്ളിലുണ്ട്. ആ ഉള്ളിലുണ്ട്, അത് അടിപൊളി. Thank you.